നമസ്കാരം. ഒരു ദിവസത്തെ വാർത്തകളുടെ സമഗ്രതയുമായി കൗമുദി സ്പോർട് ന്യൂസ് ആരംഭിക്കുന്നു. കോവിഡ് കണക്കുകളിൽ കേരളത്തിന് ഇന്ന് ആശ്വാസ ദിനമാണ്. 1648 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 2246 പേർക്കാണ് രോഗമുക്തി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന യുവതി പീഡനത്തിനിരയായ സംഭവം. പ്രതിയായ പ്രദീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. യുവതി അതിക്രൂരമായ പീഡനത്തിനിരയായി എന്നാണ് FIR റിപ്പോർട്ട്. കുട്ടനാട് സീറ്റ് സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് UDFനെ പ്രതിസന്ധിയിലാക്കുന്നത്. സാക്ഷരതയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ രണ്ടാംഘട്ട സാമ്പത്തിക പാക്കേജ് ഉടൻ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. എന്തായാലും ഈ വാർത്തകളിലേക്കെല്ലാം വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കൗമുദി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 1648 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 2246 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 1495 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 112 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 61 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 1648 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2246 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 29 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 54 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 12 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ രോഗികൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കണ്ണൂർ 260, തിരുവനന്തപുരം 253, മലപ്പുറം 187, കോട്ടയം 154, കാസർഗോഡ് 134, എറണാകുളം 130, തൃശൂർ 128, പാലക്കാട് 118, കോഴിക്കോട് 103, ആലപ്പുഴ 78, കൊല്ലം 71, പത്തനംതിട്ട 24, ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 1495 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 112 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 61 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2651 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 182521 പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 18130 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2385 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20215 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 26 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 8 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ 575 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. ലൈഫ് മിഷനെതിരെ ദുഷ്ടശക്തികൾ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുപോലെ വിജയകരമായ പദ്ധതി നാട്ടിലുണ്ടാക്കുന്ന പ്രതികരണം തച്ചു തകർക്കാൻ ശ്രമമുണ്ടായി. കുറച്ചുനാളായി അവിശുദ്ധ കൂട്ടുകെട്ടുകളും ഉറഞ്ഞു തുള്ളലുകളും കണ്ടു. ഒന്നിനും ജനമനസ്സുകളെ ഉലയ്ക്കാനായിട്ടില്ല. ഒരു കുതന്ത്രവും ചെലവാകില്ല എന്ന സാക്ഷ്യപത്രത്തിന്റേതായ ദിനങ്ങളാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന യുവതിയെ പീഡിപ്പിച്ച ആരോഗ്യ പ്രവർത്തകൻ പ്രദീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് കുളത്തൂപ്പുഴയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപിനെ പാങ്ങോട് പോലീസ് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയത്. ക്വാറന്റീൻ ലംഘിച്ച വിവരം പോലീസിനെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയുടെ കൈയും കാലും കെട്ടിയിട്ട് ക്രൂരമായ പീഡനം നടത്തിയെന്നാണ് FIR. കോവിഡ് പ്രതിരോധത്തിന് ഹോമിയോ മരുന്ന് ഗുണകരമാണെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിവാദം കൊഴുക്കുന്നു. ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിച്ച് ആരോഗ്യ പ്രവർത്തകരെ അവഹേളിക്കരുത് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വിമർശിച്ചു. IMA മറ്റു ചികിത്സാ ശാഖകളോട് അസഹിഷ്ണുത എന്നായിരുന്നു ഹോമിയോ മെഡിക്കൽ അസോസിയേഷന്റെ പ്രതികരണം. അതേസമയം ഹോമിയോ പ്രതിരോധ മരുന്ന് വ്യാപകമായി വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. സ്വപ്നയെ വിയ്യൂർ ജയിലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. സ്വപ്നയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അടിയന്തര സാഹചര്യത്തിലല്ലെങ്കിൽ കോവിഡ് രോഗികളായ സ്ത്രീകളെ രാത്രിയിൽ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ടതില്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. മാറ്റേണ്ട സാഹചര്യം വന്നാൽ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ ആംബുലൻസിലൊപ്പം ഉണ്ടാകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ആംബുലൻസ് ഡ്രൈവർ കോവിഡ് രോഗിയെ പീഡനത്തിനിരയായ സംഭവത്തെ തുടർന്നാണ് പുതിയ തീരുമാനം. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോവിഡ് പരിശോധനയ്ക്ക് ഇനി മുതൽ ആന്റിജൻ പരിശോധന മാത്രം നടത്തിയാൽ മതിയെന്ന് സർക്കാർ തീരുമാനം. നേരത്തെ ആന്റിജൻ പരിശോധനയ്ക്കൊപ്പം RT-PCR പരിശോധനയും ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു. രോഗവ്യാപനം കൂടുതലുള്ള ക്ലസ്റ്ററുകളിൽ പരിശോധനകൾ കൂടുന്നതിനു പകരം സെന്റിനൽ സർവൈലൻസ് പരിശോധനയിൽ ഇത്തരം ക്ലസ്റ്ററുകളെ ഒഴിവാക്കുകയും ചെയ്തു. കോവിഡ് സ്ഥിരീകരിച്ചു
ആരംഭിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആരോഗ്യനില തൃപ്തികരം. ധനമന്ത്രിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. മന്ത്രിമാരായ കെ കെ ശൈലജ, ഇ പി ജയരാജൻ, എം എം മണി എന്നിവരും നിരീക്ഷണത്തിലാണ്. ഇന്നലെയാണ് മന്ത്രിക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കഞ്ചാവ് കടത്തിന് പിന്നിൽ ഉത്തരേന്ത്യൻ ലോബി എന്ന സൂചന. മലയാളികളായ മുഖ്യ കണ്ണികൾ മൊബൈൽ ഓഫാക്കി മുങ്ങി. ഗോഡൌണുകൾ കാണിക്കാൻ സഹായിയായി നിന്ന ജിതിൻ രാജും ഒളിവിലാണ്. ആവേശും ജയനുമാണ് തിരുവനന്തപുരത്തെ ഏജന്റുമാർ. ആവേശ് കഞ്ചാവ് അയക്കുമ്പോൾ മൈസൂരുവിലുണ്ടായിരുന്നു. ടിപ്പർ ഡ്രൈവറായ ആവേശ് നിരവധി തവണ ഉത്തരേന്ത്യയിൽ യാത്ര നടത്തി. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട നടന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ നുണപ്രചാരണം തുടരുകയാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ. അനിൽ അക്കരെ എം എൽ എ നട്ടാൽ കുറുക്കാത്ത നുണ പറയുകയാണെന്നും താൻ പണം വാങ്ങിയതിന് തെളിവുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയെക്കുറിച്ച് നിരന്തരം നുണ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സാക്ഷരതയിൽ കേരളം വീണ്ടും ഒന്നാമത്. 96.2% കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ 89% സാക്ഷരത. ദേശീയ സ്റ്റാറ്റിക്കൽ ഓഫീസാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സാക്ഷരതാ നിരക്കിൽ 96.2% കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തി. 89% സാക്ഷരതാ നിരക്കുള്ള ഡൽഹിയാണ് തൊട്ടുപിന്നിൽ. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏറ്റവും പുതിയതായി പുറത്തുവിട്ട കണക്കുപ്രകാരമാണിത്. കേരളവും ഡൽഹിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനങ്ങളാണ് അസമും ഉത്തരാഖണ്ഡും. മുൻകാലങ്ങളിൽ പൊതുവെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് സാക്ഷരതാ നിരക്കിൽ ഇന്ത്യയിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. ഈ ധാരണ തിരുത്തുന്ന കണക്കുകളാണ് പുതിയതായി പുറത്തുവരുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം ബീഹാറിനെയും പിന്തള്ളി ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറി. ആന്ധ്രാപ്രദേശ് 66.4%, ബീഹാർ 70.9%, തെലങ്കാന 72.8%, കർണാടക 77.2% എന്നിങ്ങനെ പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ സാക്ഷരതാ കണക്കുകൾ. കേരളത്തിന്റെ നഗര ഗ്രാമീണ സാക്ഷരതാ വിടവ് വെറും 1.9% മാത്രമാണ്. തെലങ്കാനയിലേത് 23.4%, ആന്ധ്രാപ്രദേശിലത് 19.2%. ദേശീയതലത്തിൽ നഗരഗ്രാമീണ സാക്ഷരതാ നിരക്കിലെ പുരുഷ സ്ത്രീ വിടവ് വളരെ കൂടുതലാണ്, 27.2%. രാജസ്ഥാനിലെ നഗരപ്രദേശങ്ങളിൽ പുരുഷ സാക്ഷരതാ നിരക്കും ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീ സാക്ഷരതാ നിരക്കും തമ്മിലുള്ള വിടവ് 38.5%. തെലങ്കാനയിലേത് 38%. എന്നാൽ കേരളത്തിൽ ഗ്രാമീണ മേഖലയിലെ സ്ത്രീ സാക്ഷരത 80% മുകളിലാണ്. രാജസ്ഥാനിലെ നഗരപ്രദേശങ്ങളിൽ പുരുഷ സാക്ഷരതാ നിരക്കും ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീ സാക്ഷരതാ നിരക്കും തമ്മിലുള്ള വിടവ് 38.5%. തെലങ്കാനയിലേത് 38%. എന്നാൽ കേരളത്തിൽ ഗ്രാമീണ മേഖലയിലെ സ്ത്രീ സാക്ഷരത 80% മുകളിലാണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. ബംഗളൂരു മയക്കുമരുന്നു കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികൾക്കുള്ള ബന്ധത്തിന് തെളിവ് തേടി കസ്റ്റംസ്. സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളെ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് കോടതി അനുമതി നൽകി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് കസ്റ്റംസിന്റെ അപേക്ഷ പരിഗണിച്ചത്. കരിപ്പൂരിൽ നിന്നും സ്വർണം കടത്താൻ ശ്രമിക്കുന്നത് തടഞ്ഞ DRI ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ശക്തിപ്പെടുത്തി DRI. വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്താൻ സഹായിച്ച 4 പേരെ DRI കസ്റ്റഡിയിലെടുത്തു. കരിപ്പൂർ വിമാനത്താവളത്തിലെ ക്ലീനിംഗ് സൂപ്പർവൈസർമാരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിദേശത്തു നിന്നും സ്വർണം വിമാനത്താവളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് ഒന്നിലേറെ യാത്രക്കാരാണെന്ന നിഗമനത്തിലാണ് DRI ഇപ്പോഴുള്ളത്. ആറന്മുളയിൽ ആംബുലൻസ് ഡ്രൈവർ കോവിഡ് രോഗിയായി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന FIR. യുവതിയെ ബലാത്സംഗം ചെയ്യാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി. ഇതിന്റെ ഭാഗമായാണ് യുവതിയെ കോഴഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, ദളിത് പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR. ജോസ് കെ മാണിയുടെ LDF പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അവർ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. പങ്കുവയ്ക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായെങ്കിലേ കേരള കോൺഗ്രസിനും LDF പ്രവേശനം സാധ്യമാവുകയുള്ളൂ. എന്നാൽ പാലാ സീറ്റ് മോഹിച്ച് ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പാലാ MLA മാണി സി കാപ്പൻ. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കില്ല എന്ന UDF കൺവീനർ ബെന്നി ബെഹനാൻ. ഏതെങ്കിലും സാഹചര്യത്തിൽ ധാരണയുണ്ടെങ്കിൽ മാത്രമേ സീറ്റ് ഏറ്റെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിലെ തമ്മിലടി മൂലം കുട്ടനാട്ടിലെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽക്കുകയും എന്നാണ് UDFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും വിലയിരുത്തൽ. ജില്ലാ പോലീസ് മേധാവി തലത്തിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. SPമാരായ യതീഷ് ചന്ദ്രയും
ശിവവിക്രമും കേരളം വിടാനൊരുങ്ങുകയും പുതിയതായി 7 SP IPS ലഭിക്കുകയും ചെയ്തതോടെയാണിത്. ഇന്റർ കേഡർ ഡെപ്യൂട്ടേഷനും കേന്ദ്ര അനുമതി കിട്ടിയ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര കേരള സർക്കാരിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് സ്വന്തം നാടായ കർണാടകത്തിലേക്ക് മാറും. ലോക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ വന്നതോടെ അന്തർ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് തിരികെ എത്തി തുടങ്ങി. നിർമ്മാണ മേഖല സജീവമാകാൻ ഇനിയും സമയമെടുക്കുമെന്ന സാഹചര്യത്തിൽ മറ്റ് തൊഴിൽ മേഖലയെ ആശ്രയിച്ചിരുന്നവരാണ് തിരികെ എത്തുന്നവരിലേറെയും. മത്സ്യബന്ധന മേഖല സജീവമായതോടെ തമിഴ്നാട്ടിൽ നിന്നും മറ്റുമായി നിരവധി തൊഴിലാളികൾ മടങ്ങിയെത്തിയിരുന്നു. കൊട്ടിയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒളിവിൽ പോയ പ്രതിശ്രുത വരൻ അറസ്റ്റിൽ. പള്ളിമുക്ക് സ്വദേശിയും സീരിയൽ താരം ലക്ഷ്മി പ്രമോദിന്റെ ഭർത്തൃ സഹോദരനുമായ ഹാരിഷ് മുഹമ്മദിനെയാണ് കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊട്ടിയം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന സമരങ്ങളിൽ പ്രതിഷേധക്കാരെ നേരിടാൻ 2000 ഫൈബർ ലാത്തി വാങ്ങാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. 30 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ ലാത്തികൾ വാങ്ങുന്നത്. കൂടാതെ 16 ലക്ഷം രൂപ ചെലവിട്ട് സേനയ്ക്കായി പുതിയ 64 ബാരിക്കേഡുകളും വാങ്ങാൻ തീരുമാനിച്ചു. ഒടിയാത്ത ലാത്തി വേണമെന്നും 3 വർഷം വാറന്റി നൽകണമെന്നും പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരിമരുന്നു കേസിൽ സ്വർണ്ണക്കടത്ത് പ്രതികളെ കസ്റ്റംസിന് ചോദ്യം ചെയ്യാം. 6 പ്രതികളെ ചോദ്യം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയത്. ബാംഗ്ലൂർ ലഹരിക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ അനൂപ് മുഹമ്മദിന്റെ ഫോണിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ നമ്പർ കണ്ടെത്തിയിരുന്നു. 2 കേസുകളും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് അന്നേ ആക്ഷേപം ഉയർന്നിരുന്നു. കരിപ്പൂരിൽ 30 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. 2 വിമാനങ്ങളിലെത്തിയ 3 യാത്രക്കാരിൽ നിന്നായി 653 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ദുബായിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നും ജിദ്ദയിൽ നിന്നെത്തിയ 1 യാത്രക്കാരനിൽ നിന്നുമാണ് സ്വർണം പിടിച്ചെടുത്തത്. ജിദ്ദയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 325 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. അഡാപ്റ്ററിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പൊതു കാന്റീൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലായിരിക്കണം ചായയും മറ്റും നൽകേണ്ടത് എന്ന വ്യവസ്ഥ പാലിക്കുന്നില്ല. ഗൾഫിൽ നിന്നും അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും വിമാനത്തിൽ വരുന്ന നിരവധി പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. എന്നിട്ടും വിമാനത്താവളത്തിലെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നിർണായകമായ വികസന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ. രക്തപ്രവാഹ നിരക്ക് മനസ്സിലാക്കുന്നതിനും ഫലപ്രാപ്തി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനും ലളിതവും ചിലവ് കുറഞ്ഞതുമായ ബ്ലഡ് ഫ്ലോ മീറ്ററാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നിർണായകമായ ഒരു വികസന നേട്ടമാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ കൈവരിച്ചിരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയകളുടെ വിജയം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായ രക്തപ്രവാഹ നിരക്ക് മനസ്സിലാക്കുന്നതിനും ഫലപ്രാപ്തി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് ലളിതവും ചെലവ് കുറഞ്ഞതുമായ ബ്ലഡ് ഫ്ലോ മീറ്റർ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ. ഇതോടെ ഇവയുടെ വില 25 ലക്ഷത്തിൽ നിന്ന് ഏതാനും ആയിരങ്ങളിലേക്ക് ചുരുങ്ങും. ഹൃദയ ശസ്ത്രക്രിയകളുടെ വിജയം നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായ രക്തപ്രവാഹ നിരക്ക് മനസ്സിലാക്കുന്നതിന് ഇന്ത്യ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ബ്ലഡ് ഫ്ലോ മീറ്ററുകളെയാണ്. 25 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ വിലയുള്ള ഇവ വാങ്ങാൻ രാജ്യത്തെ ചുരുക്കം ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് മാത്രമാണ് കഴിവുള്ളത്. ശ്രീചിത്ര വികസിപ്പിച്ചെടുത്ത ബ്ലഡ് ഫ്ലോ മീറ്റർ കൈവെള്ളയ്ക്കുള്ളിൽ ഒതുങ്ങുന്നതാണ്. ഉപകരണത്തിന്റെ സുപ്രധാന സവിശേഷതകളും പ്രവർത്തനവും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ദേശീയ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഉപകരണം രാജ്യത്ത് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നിർമ്മിക്കാൻ കഴിയും. ഉപകരണത്തിന്റെ പേറ്റന്റിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 2 പഠനങ്ങൾ പ്രമുഖ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടെ സർക്കാർ ആശുപത്രികൾക്കും ബ്ലഡ് ഫ്ലോ മീറ്ററുകൾ വാങ്ങാനും ചിലവ് കുറഞ്ഞ രീതിയിൽ സുരക്ഷിതമായി ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്യാനും കഴിയും. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ശ്രീചിത്ര വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ബ്ലഡ് ഫ്ലോ മീറ്ററെന്നും ശ്രീചിത്ര ഡയറക്ടർ ഡോക്ടർ ആശ കിഷോർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും അധികം പേർ ജീവനൊടുക്കിയതിന്റെ കണക്കിൽ 1-ാം സ്ഥാനത്താണ് കൊല്ലം ജില്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം 2019 രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ ആത്മഹത്യ ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. 1,04.12 എന്ന നിലയിലാണ് കൊല്ലത്തെ ആത്മഹത്യാ നിരക്ക്. സ്വർണ്ണവിലയിൽ വർധനവിന് പിന്നാലെ 20 രൂപയുടെയും പവന 160 രൂപയുടെയും വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 4,690 രൂപയും പവന 37,520 രൂപയുമായി. 4 വ്യാപാര ദിനങ്ങൾക്കു ശേഷമാണ് സ്വർണ്ണവില ഉയരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഗ്രാമിന് 15 രൂപയുടെയും പവന 120 രൂപയുടെയും ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു.
കേരളത്തിന് സന്തോഷ് ട്രോഫി കിരീടമെതിച്ച മിന്നും താരം രാഹുലും കുടുംബവും കുടലിൽ നിന്നും സർക്കാരിന്റെ സ്വപ്ന ഭവനത്തിലേക്ക്. പാലുകാച്ചലിന് മന്ത്രി ഇ.പി. ജയരാജനെത്തും. കേരളത്തിലേക്ക് സന്തോഷ് ട്രോഫി കിരീടമെത്തിച്ച മിന്നും താരം രാഹുലും കുടുംബവും കുടിലിൽ നിന്ന് സർക്കാരിന്റെ സ്വപ്നഭവനത്തിലേക്ക്. പാലുകാച്ചലിന് മന്ത്രി ഇ.പി. ജയരാജനെത്തും. 6-ാമത്തെ വയസ്സിൽ സ്വന്തം നാട്ടിലെ ലക്കി സ്റ്റാർ ക്ലബിന്റെ ഫുട്ബോൾ ക്യാമ്പിന് ചേർന്ന മുടങ്ങാതെ പോകുമ്പോൾ പിലിക്കോട് കോതോളിയിലെ കെ.പി. രാഹുൽ ഭാവിയിൽ ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്ന് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. അന്ന് കളിക്കളത്തിലെ മിടുക്കനായതിന് കോച്ച് നൽകിയ ട്രോഫി ഇന്നും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി കിരീടം എത്തിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച രാഹുൽ. ഫുട്ബോൾ കളിക്കാരനായിരുന്നിട്ടും കളിക്കാനോ പന്തു വാങ്ങാനോ സാഹചര്യമില്ലാത്ത ചെമ്പ്രങ്കാനത്തെ കെ.പി. രമേശന്റെയും കെ.വി. തങ്കമണിയുടെയും കഷ്ടപ്പാടിന്റെ സമ്പാദ്യമാണ് രാഹുൽ. മകനെ മികച്ച പന്തുകളിക്കാരനാക്കാൻ അച്ഛനും കുടുംബവും അനുഭവിച്ച കഷ്ടതകൾ മായുകയാണ്. മകൻ ഉയർന്ന നിലയിലെത്തി. ഫുട്ബോൾ തന്നെ ജോലിയും വീടും നൽകി. കണ്ണീർച്ചാലുകൾ നീന്തിക്കയറിയതിന്റെ സൗഭാഗ്യമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് അച്ഛനും അമ്മയും പറയുന്നു. എന്റെ ജീവിതത്തിൽ ഏറെ സന്തോഷം തരുന്ന മുഹൂർത്തമാണിത്. എന്നെ ഫുട്ബോളിന്റെ ബാലപാഠം പഠിപ്പിച്ചവർക്കും പിന്തുണ നൽകിയവർക്കും ഈ നാട്ടുകാർക്കും ജോലിയും വീടും നൽകി സംരക്ഷിച്ച മന്ത്രി ഇ.പി. ജയരാജനും ഈ സർക്കാരിനും നന്ദി അറിയിക്കുന്നുവെന്ന് കെ.പി. രാഹുൽ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ഫുട്ബോൾ താരത്തിന് സർക്കാർ വീട് വെച്ച് നൽകുന്നത്. കോവിഡ് കാലത്തും ജോലി ചെയ്ത് 7 മാസം കൊണ്ടാണ് വീട് പണി പൂർത്തിയാക്കിയത്. കായിക മുന്നേറ്റത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്ന മന്ത്രി ഇ.പി. ജയരാജൻ പാലുകാച്ചൽ ചടങ്ങിനെത്തുമെന്ന് കേരള സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രതിനിധി ടി.വി. ബാലൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടി.വി. കോവിഡ് കാലത്ത് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് അറിയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് 4 ആഴ്ചത്തെ സമയം കൂടി അനുവദിച്ച് സുപ്രീംകോടതി. മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന അഭിഭാഷകനുമായ അശ്വിനി കുമാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഓഗസ്റ്റ് 4 ഹർജി ഫയൽ ചെയ്തത്. ഒഡീഷയും പഞ്ചാബും മാത്രമാണ് ഇതുവരെ മറുപടി നൽകിയത്. മണിപ്പൂരും സത്യവാങ്മൂലം സമർപ്പിച്ചുവെങ്കിലും വ്യക്തത ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 42 ലക്ഷം കടന്നു. തുടർച്ചയായ 2-ാം ദിവസവും പുതിയതായി രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 90,000 കടന്നു. 90,802 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ 42,04,613 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. 1016 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം 71,642. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ 2-ാം ഘട്ട സാമ്പത്തിക ഉത്തേജന പാക്കേജ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. GDP വലിയ തകർച്ച നേരിട്ടതാണ് 2-ാം ഘട്ട പാക്കേജിലേക്ക് കടക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിച്ചതെന്നാണ് സൂചന. രാജ്യത്ത് കോവിഡ് മഹാമാരിയെ തുടർന്ന് 5 മാസമായി നിർത്തിവച്ച മെട്രോ ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവീസ് നടത്തുന്നത്. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രമാണ് ട്രെയിൻ യാത്ര അനുവദിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സ്റ്റേഷനുകൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. സ്ക്രീനിംഗിനു ശേഷമായിരിക്കും യാത്രക്കാരെ ട്രെയിനുകളിലേക്ക് പ്രവേശിപ്പിക്കുക. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കോവിഡ് രോഗത്തിന്റെ 2-ാം ഘട്ട വ്യാപനം ഉണ്ടാകുന്നു എന്ന മുന്നറിയിപ്പുമായി എയിംസ്. അടുത്ത വർഷം രാജ്യത്ത് കോവിഡ് രോഗവ്യാപനം തുടർന്നേക്കുമെന്ന് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേരിയ അറിയിച്ചു. ഓഫീസിൽ ഒരാൾക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അറ്റോർണി ജനറൽ കെ.കെ. വേണുഗോപാൽ ക്വാറന്റീനിലായി. അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജു ഇക്കാര്യം സുപ്രീംകോടതി അറിയിച്ചു. അറ്റോർണി ജനറൽ സ്വയം ക്വാറന്റീനിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നും അതിനാൽ അദ്ദേഹം ഹാജരാവേണ്ട കേസുകൾ മാറ്റിവെക്കണമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടു. ബംഗളൂരുവിലെ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് കെയർ സെന്റർ ഓഗസ്റ്റ് 15 അടച്ചുപൂട്ടും. രോഗലക്ഷണമില്ലാതെയും നേരിയ ലക്ഷണങ്ങളോടെയും കോവിഡ് സ്ഥിരീകരിച്ചവർക്കായി ആരംഭിച്ച കോവിഡ് കെയർ സെന്ററിൽ രോഗികൾ എത്താത്തതാണ് അടയ്ക്കാൻ കാരണമാകുന്നത്. സെപ്റ്റംബർ 4 ഇതു സംബന്ധിച്ച ഉത്തരവ് ബംഗളൂരു നഗരസഭ പുറത്തിറക്കി. ശബ്ദത്തെക്കാൾ 6 മടങ്ങു വേഗത്തിൽ മിസൈൽ തൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ എ.പി.ജെ. അബ്ദുൽ കലാം ടെസ്റ്റിംഗ് റേഞ്ചിൽ നിന്നാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചത്. ഇതോടെ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ കൈവശമുള്ള 4-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ. ഉത്തരാഖണ്ഡ്, കർണാടക എന്നിവിടങ്ങളിലെ 2 മന്ത്രിമാർക്ക് കൂടി കോവിഡ്-19. ഉത്തരാഖണ്ഡിലെ നഗരവികസന വകുപ്പ് മന്ത്രി മദൻ കൌശികിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നലെയാണ് മന്ത്രിയുടെ ആന്റിജൻ പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് അറിഞ്ഞതെന്ന് ഉത്തരാഖണ്ഡ് വിധാൻസഭാ സെക്രട്ടറിയേറ്റിൽ നിന്നും വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രിയെ ഋഷികേശിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വിദേശ ഫോൺ നിർമ്മാണ കമ്പനികൾക്ക് ഫോൺ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാൻ അനുവാദം നൽകി. കേന്ദ്ര സർക്കാർ മേക്ക് ഫോർ വേൾഡ് പദ്ധതി പ്രകാരമാണ് പ്രമുഖ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അനുമതി നൽകിയത്. 7 വിദേശ കമ്പനികൾക്കാണ് അനുമതി. 700,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്നും നടക്കാൻ പോകുന്നത്. ഭീമ കൊറേഗാവ് കേസിൽ NIA വേട്ട തുടരുകയാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രൊഫസർമാരെയും മാധ്യമപ്രവർത്തകരെയും ചോദ്യം ചെയ്യുന്നതിനായി NIA വിളിപ്പിച്ചു. ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സർവകലാശാല പ്രൊഫസർ കെ സത്യനാരായണയ്ക്കും സഹോദരനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ KV കുമാർനാഥിനുമാണ് NIA സമൻസ് അയച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ. GDP വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞത് ആശങ്ക ഉളവാക്കുന്നതാണ്. കോവിഡ് ഇന്ത്യൻ വിപണിയെ ഭീകരമായാണ് ബാധിച്ചതെന്നും രഘുറാം രാജൻ വ്യക്തമാക്കി. ആളില്ലാ ഡ്രോണുകൾ ഉപയോഗം സംബന്ധിച്ച് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇ കൊമേഴ്സ്, കാർഷിക മേഖല, ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ യുവ ഒമാനി സംരംഭകർക്ക് ഗുണപ്രദമായ വിധത്തിൽ ലൈസൻസിംഗ് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 1 വർഷത്തേക്കാണ് ലൈസൻസ് നൽകുക. തുടർന്ന് ലൈസൻസ് പുതുക്കണം. കൊറോണ വൈറസ് വാക്സിന്റെ ആഗോള വിതരണത്തിന് യൂണിസെഫ് നേതൃത്വം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ വാക്സിന്റെ പ്രാഥമിക ഘട്ട വിതരണം എല്ലാ രാജ്യങ്ങളിലും സുരക്ഷിതവും ത്വരിതവും നിക്ഷേപകാലവുമായി നടപ്പിലാക്കാനാണ് വിതരണ നേതൃത്വം യൂണിസെഫ് ഏറ്റെടുത്തിരിക്കുന്നത്. ചൈനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടനയും അതിനെ എതിർത്ത് അമേരിക്കയും നിലകൊള്ളുന്ന പശ്ചാത്തലത്തിൽ കോവിഡ് വാക്സിൻ വിപണിയിൽ എത്തിക്കുന്നതിൽ യൂണിസെഫ് മുൻകൈയെടുക്കുന്നു. ലോകത്തെ 190 രാജ്യങ്ങളിലായി കുട്ടികളുടെ ഉന്നമനവും വികസനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന യൂണിസെഫ് തന്നെയാണ് ഈ മഹാമാരിക്കെതിരെ ലോകരാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ മുന്നിട്ടിരിക്കുന്നത്. കൊറോണ വൈറസ് വാക്സിന്റെ ആഗോള വിതരണത്തിന് യൂണിസെഫ് നേതൃത്വം നൽകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. പ്രതിരോധ വാക്സിന്റെ പ്രാഥമിക ഘട്ട വിതരണം എല്ലാ രാജ്യങ്ങളിലും സുരക്ഷിതവും ത്വരിതവും നിഷ്പക്ഷവുമായി നടപ്പാക്കുന്നതിനാണ് വിതരണ നേതൃത്വം യൂണിസെഫ് ഏറ്റെടുത്തിരിക്കുന്നത്. യൂണിസെഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും ബൃഹത്തും വേഗത ഏറിയതുമായ പ്രവർത്തനമായിരിക്കും കോവിഡ് വാക്സിന്റെ ആഗോള വിതരണം. ഭരണകൂടങ്ങളും ഉൽപാദകരും തമ്മിലുള്ള പങ്കാളിത്തമാണ് വാക്സിൻ വിതരണ പദ്ധതിയെന്നും കോവിഡ് മഹാമാരിക്കെതിരെ ബഹുമുഖ പങ്കാളിത്തത്തിലുള്ള പോരാട്ടം ആവശ്യമാണെന്നുമാണ് യൂണിസെഫ് പറയുന്നത്. കോവിഡിനെതിരെയുള്ള വാക്സിൻ ലഭ്യമാക്കുന്നതോടെ എത്രയും വേഗത്തിൽ തന്നെ ആഗോള വിതരണം ഉറപ്പാക്കുന്നതിനാണ് യൂണിസെഫ് ലക്ഷ്യമിടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. 170 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിതരണ പ്രവർത്തനം യൂണിസെഫിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ഏറ്റവും വലുതും വേഗത ഏറിയതുമായ പ്രവർത്തനമായിരിക്കും. ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വിജയിക്കുന്ന മുറയ്ക്ക് വൻതോതിലുള്ള വാക്സിൻ ഉൽപാദനത്തിനുള്ള മൂലധന നിക്ഷേപം ഉറപ്പുവരുത്തണമെന്ന് വാക്സിൻ നിർമ്മാതാക്കൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 18 നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പു നൽകുന്നതിനായി സ്വാശ്രയ സംഘടനകളുമായി കരാർ ഒപ്പുവെക്കുമെന്നും യൂണിസെഫ് വ്യക്തമാക്കുന്നു. അടുത്ത 1-2 കൊല്ലങ്ങളിലേക്കുള്ള വാക്സിൻ ഉൽപാദനത്തിനാവശ്യമായ മൂലധന നിക്ഷേപം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും യൂണിസെഫ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കൗമുദി TV. ആഗോള നവീനാശയ സൂചികയിൽ ഒമാന് 84 സ്ഥാനം. സാമ്പത്തിക പുരോഗതിക്കും സുസ്ഥിര വികസനത്തിന് നവീന ആശയങ്ങൾ നടപ്പാക്കുന്ന 131 സമ്പദ് വ്യവസ്ഥകളെ ഉൾപ്പെടുത്തിയാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള പ്രത്യേക ഏജൻസിയായ ലോക ബൌദ്ധികാവകാശ സംഘടനയും കോർണൽ സർവകലാശാലയും ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സ്കൂളുകളിൽ ഒന്നായ ഇൻഡീസും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത്. ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ അബോധാവസ്ഥയിലാണെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തുവന്നു. രാജ്യത്ത് കഴിഞ്ഞ ദിവസം വീശിയടിച്ച കൊടുങ്കാറ്റിൽ നാശനഷ്ടമുണ്ടായ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുന്ന കിമ്മിന്റെ ചിത്രങ്ങളാണ് ഉത്തരകൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. തവിട്ടു നിറത്തിലുള്ള പാന്റും തൊപ്പിയും വെള്ള ഷർട്ടും ധരിച്ച് ഉദ്യോഗസ്ഥർക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. സൺറൂഫ് സഹിതം രാജ്യത്ത് വിൽപ്പനയ്ക്കെത്തുന്ന ഏറ്റവും വില കുറഞ്ഞ കാറായി ടാറ്റ നെക്സോൺ. പെട്രോൾ ഡീസൽ എഞ്ചിനുകൾക്ക് പുറമെ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളുടെയും നെക്സോണിന്റെ പുതുവകഭേദങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. നെക്സോൺ ശ്രേണിയിൽ ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ച പുതുവകഭേദങ്ങളായ XM, XMA എന്നിവയ്ക്ക് 8.37 ലക്ഷം രൂപ മുതൽ 5.5 ലക്ഷം രൂപ വരെയാണ് ഡൽഹിയിലെ ഷോറൂം വില. ബോളിവുഡ് താരം കങ്കണ റണൌത്തിന് കേന്ദ്രം വൈ കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനിച്ചു. ആഭ്യന്തര മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. മഹാരാഷ്ട്രയെ പാകിസ്ഥാനുമായി സാമ്യപ്പെടുത്തിയുള്ള താരത്തിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് താരത്തിന് വൈ കാറ്റഗറി സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ബാഴ്സലോണയുടെ പരിശീലക സെഷനിൽ ലയണൽ മെസ്സി പങ്കെടുക്കുന്നു. പുതിയ പരിശീലകൻ കുമാർ കീഴിൽ മെസ്സിയുടെ ആദ്യ സെഷനാണ്. ബാഴ്സയിൽ തുടരാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പരിശീലനത്തിനായി എത്തിയത്. ഇന്നലെ കോവിഡ് പരിശോധനയ്ക്ക് മെസ്സി വിധേയനായിരുന്നു.
ടെന്നീസ് താരം നൊവാക് ജോക്യുവിച്ചിന് യു എസ് ഓപ്പൺ ടൂർണമെന്റിൽ നിന്നും അയോഗ്യത. പ്രീ ക്വാർട്ടർ മത്സരത്തിനിടെ ഒരു ലയൺ റെഫറിയുടെ ദേഹത്തേക്ക് പന്തടിച്ചതിനെ തുടർന്നാണ് ടൂർണമെന്റിൽ നിന്നും അയോഗ്യനാക്കിയത്. ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം കോവിഡ് മുക്തനായി. മകൻ എസ് പി ചരണാണ് ഈ കാര്യം അറിയിച്ചത്. വെന്റിലേറ്ററിലാണെങ്കിലും എസ് പി ബി മയക്കത്തിലല്ല. അദ്ദേഹം എഴുതുന്നുണ്ട്, ഐപാഡിൽ ക്രിക്കറ്റും ടെന്നീസും കണ്ടു എന്നും. ആരോഗ്യനിലയിൽ നല്ല മാറ്റമുണ്ടെന്നും ചരൺ മാധ്യമങ്ങളെ അറിയിച്ചു. ഓഗസ്റ്റ് 5-നാണ് എസ് പി ബിയെ എം ജി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇന്ന് 69-ാം പിറന്നാൾ. പ്രായത്തെ തോൽപ്പിച്ച് ദേശങ്ങളും ഭാഷകളും കടന്ന് 6 ഭാഷകളിലായി 4 പതിറ്റാണ്ടുകൾ കൊണ്ട് 400-ലേറെ സിനിമകളിൽ അഭിനയിച്ച നടന വിസ്മയത്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് പിറന്നാൾ ആശംസകൾ എത്തിയത്. സംവത്സരങ്ങൾക്കിപ്പുറവും ഋതുഭേദങ്ങൾ നമിച്ചു നിൽക്കുന്ന തലമുറകളുടെ നായകന് നമ്മുടെ മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ് മമ്മൂട്ടി. അന്ന് സജിൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ക്രീൻ നെയിം. ആദ്യമായി സിനിമയിൽ അഭിനയിക്കുമ്പോൾ റിഫ്ലക്ടറിന്റെ വെളിച്ചം കണ്ണിലടിച്ച് കണ്ണ് നിറഞ്ഞ് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. സിനിമാരംഗത്ത് 50 വർഷത്തിലേക്കടുക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മെഗാതാരത്തിന്. മമ്മൂട്ടി എന്ന വ്യക്തിയിൽ നിന്ന് നടനിലേക്ക് അദ്ദേഹം കൈവരിച്ച കഴിവുകൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്ന് തന്നെയാണ്. സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത കഴിവുകളായിരുന്നു മമ്മൂട്ടിയുടെ കൈമുതൽ. സിനിമയിലെ മോശം സമയങ്ങളിൽ അദ്ദേഹം തളർന്നില്ല. പലരും അസ്തമിച്ചു എന്ന് വിധി എഴുതിയ 1986 മധ്യത്തിൽ നിന്ന് ഉദിച്ചുയർന്നത് ന്യൂഡൽഹി എന്ന മെഗാഹിറ്റിലൂടെയാണ്. അവിടെ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറിൽ നിന്ന് മെഗാസ്റ്റാറായി മാറുകയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായ മമ്മൂട്ടിക്ക് നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകൾ. ന്യൂസ് ഡെസ്ക്, കൗമുദി. 69-ാം പിറന്നാൾ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ദിനത്തിൽ ഒരു സംഘം ആരാധകർ പെൻസിലിൽ തീർത്ത കലാവിരുന്നാണ് സമർപ്പിച്ചത്. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കുന്ന 69-ാം പിറന്നാൾ. താരത്തിന് പിറന്നാൾ ആശംസകൾ നേരുകയാണ് സിനിമാലോകവും ആരാധകരും. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ മുൻനിര താരങ്ങളും സംവിധായകരും ചലച്ചിത്ര പ്രവർത്തകരും പിറന്നാൾ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. 1971 അനുഭവങ്ങൾ പാളിച്ചകളിൽ ആരംഭിച്ച് 2020 റിലീസ് ചെയ്ത ഷൈലോക്ക് വരെ 49 വർഷം നീളുന്ന വിസ്മയിപ്പിക്കുന്ന അഭിനയ ജീവിതത്തിൽ മമ്മൂട്ടി വിവിധ ഭാഷകളിലായി ചെയ്ത 400-ന് മുകളിൽ ചെയ്ത സിനിമകൾ പെൻസിൽ മുനയിൽ തീർത്തിരിക്കുകയാണ് കേരള പെൻസിൽ കാർവേഴ്സ് എന്ന ഒരു കൂട്ടം കലാകാരന്മാർ. മമ്മൂട്ടി എന്ന മഹാനടൻ ഓരോ നിമിഷത്തിലും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അഭിനയത്തിൽ മാത്രമല്ല, വ്യക്തിത്വം കൊണ്ടാണെങ്കിലും, ഫാഷൻ കൊണ്ടാണെങ്കിലും, ആരോഗ്യ സംരക്ഷണം കൊണ്ടാണെങ്കിലും, ടെക്നോളജിയെ കുറിച്ചാണെങ്കിലും, അറിവിന്റെ കാര്യത്തിലാണെങ്കിലും, പുതിയ ചിന്തകൾ കൊണ്ടാണെങ്കിലും മമ്മൂക്ക സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്റെ ചുറ്റുപാടുമുള്ളവരെ കൂടി നവീകരണത്തിന്റെ ഭാഗമാക്കുക കൂടിയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് കൗമുദി ടിവിയുടെ പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇന്നത്തെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.